എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വട്ടയിലയിൽ ചെയ്യാൻ പോണതെന്ന് വെച്ചാല് ഒണിയനും ചിക്കനും കൂടി ചേർന്നിട്ടുള്ള ഒരു വട ഉണ്ടാക്കാൻ പോണത്, ഓച്ചി വട. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാല് ഉള്ളിവട ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, അതായത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് വെട്ടി വയ്ക്കാം. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാനിപ്പം വെട്ടി വയ്ക്കാം. അത് വെച്ചിട്ട് നമ്മുടെ ചിക്കനും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഓച്ചി വട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ഞാൻ വേഗം തന്നെ അരിഞ്ഞ് വയ്ക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അതിന് കുറച്ച് മുളകും പൊടി ഉപയോഗിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനോ അങ്ങനെയുള്ള എന്തെങ്കിലും നോൺ വെജ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ കഴിയില്ല. സാധാരണ ഇത് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ചിക്കിയിട്ടാണ് നമ്മൾ ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ചെറിയൊരു എരിവ് ചേർത്ത് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ്റെ ആ രുചി ഒന്ന് മാറാനാണ്. നമുക്കിതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണത്. അപ്പോൾ അതുവരെ ഇതോടെ റെസ്റ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പാനിൽ എണ്ണ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് ചൂടായാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ചിക്കൻ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് മാറ്റാം. ഏകദേശമുണ്ടോ? നമുക്ക് പിച്ചിയാൽ ഇതിൽ നിന്ന് പോരുന്ന ആ ഒരു വേവിൻ്റെ പാകത്തിന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ പീസുകളൊക്കെ ചെറു ചെറുതായ കഷ്ണങ്ങളാക്കി മാറ്റുകയാണ്. നമ്മളിപ്പോൾ ഉള്ളിയുടെയൊക്കെ അതേപോലെയുള്ള നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ്, അത്ര വലുപ്പമുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ മാറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കണ്ടില്ലേ, നമ്മളിത് അതേപോലെ തന്നെ നല്ലോണം പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിയില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉള്ളി, ഇഞ്ചി, അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഞരണ്ടിയെടുക്കാം. നമ്മളിതിലേക്ക് ഇടുന്നത് കടലപ്പൊടിയാണ്. ഇപ്പോൾ വെള്ളം ചേർക്കണില്ല, കാര്യം നമ്മൾ നേരത്തെ ഞരണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് വെച്ചായിരുന്നു. അപ്പോൾ ഉള്ളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൈദപ്പൊടി ഇടാം അതിലേക്ക്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നതിന് ശേഷം വേണമെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കാം. കുറഞ്ഞ തോതിൽ ഉപ്പിട്ടാൽ മതിട്ടോ, വേണമെങ്കിൽ പിന്നെ അവസാനം ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം, നല്ലപോലെ കൊത്തി അരിഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറച്ച് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതാ ഇതേ പരുവത്തിലാണ് കേട്ടോ കുഴച്ച് വെച്ചിട്ടുള്ളത്.
നമുക്ക് ഇനി കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ കുഴച്ച് വെക്കണം. അപ്പോൾ ഇതൊക്കെ പശയൊക്കെ പിടിച്ച് നല്ലപോലെ ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിവട എന്ന് പറഞ്ഞാൽ ഓച്ചി വട. ഹായ്, നമ്മുടെ അപ്പം ഓച്ചി വട ഉണ്ടാക്കാനായിരുന്ന മാവ് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ ഒരു മാവാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്ത് ഇനിവിടെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ആ വെയിലൊന്ന് മാറുകയും ചെയ്ത് ഇന്ന് ഞാൻ നമ്മൾ രണ്ടാമത് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമുക്ക് നേരെ വട ഉണ്ടാക്കാനാണ്. നമുക്ക് സ്റ്റവൊക്കെ കത്തിച്ചിട്ട് ഇതിന് പാനൊക്കെ വെച്ചിട്ട് നമുക്ക് എണ്ണയൊക്കെ ചൂടാക്കി നമ്മുടെ ഓച്ചി വട ഉണ്ടാക്കാം. അതിന് തന്നെ നമ്മൾ എണ്ണയ്ക്ക് നമ്മൾ വെളുത്തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കറിവേപ്പില. നമുക്ക് നമ്മുടെ വട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് ഇതെടുക്കുക, എന്നിട്ട് ഉള്ളിവടയുടെ ഷേപ്പിലാക്കി മാറ്റാം കേട്ടോ. കണ്ടോ, നല്ലോണം ഒട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ എടുക്കാം. വലിയ വടയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ തടവുക. നമ്മൾ ആദ്യമായിട്ട് ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അതായത് ഒച്ചി വട, ഉള്ളി ചിക്കൻ വട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓച്ചി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒണിയൻ ചിക്കൻ വടയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം നോമ്പ് സീസണൊക്കെ ആയതുകൊണ്ട് അവർക്ക് നോമ്പ് തുറ സമയത്തൊക്കെ നോൺ വെജ് ഫുഡ് ആകുകയും ചെയ്ത് അതേപോലെ വെജ് ഫുഡ്, ഉള്ളിവടയും അതേപോലെ നമ്മുടെ ചിക്കനും കൂടെ ചേർന്നിട്ടുള്ള ഓച്ചി വട, അതായത് ഒണിയൻ ചിക്കൻ വട. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം. ഇതിൽ ഞാൻ ഒരു വട എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. നമുക്ക് ചിക്കൻ്റെ ആ കടിയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് വേറൊരു സാധനം കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിവട കഴിക്കുന്ന പോലെ ഉണ്ട്, എന്നാൽ വേറെന്തോ നമ്മുടെ ചിക്കൻ്റെ കടിയൊക്കെ വരുന്ന സമയത്ത്. വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം, അടിച്ചു വിടാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോഴേ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്തായാലും അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി ഇതുപോലുള്ളൊരു കിടിലൻ വീഡിയോയും റെസിപ്പിയുമായി കാണുന്നവരായിരിക്കും. ബൈ ബൈ.